നമസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യു എ കോൺസുലേറ്റിൽ നിരവധി തവണ വന്നിരുന്നു എന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സരത്തിന്റെ മൊഴി പുറത്തു വരുമ്പോൾ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ് മകനുമുത്താണ് കാന്തപുരം കോൺസുലേറ്റിൽ എത്തിയിരുന്നത് സംഭാവനയും വൻതോതിൽ ഖുറാൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ എത്തിയത് എന്നും സരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിൽ വിശദീകരിക്കുന്നു കുറ്റപത്രത്തിനൊപ്പമുള്ള മൊഴികളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് പ്രളയത്തിന്റെ മറവിൽ യു എയിൽ നിന്നും പിരിച്ചെടുത്ത നൂറ്റി നാല്പത് കോടി രൂപയിലേറെയും നൽകിയത് മതസ്ഥാപനങ്ങൾക്കായിരുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തും ഇതിൽ നാൽപ്പത് കോടി നൽകിയത് കോഴിക്കോട്ടെ ഒരു മതസ്ഥാപനത്തിനാണ് എന്നും വിവരം പുറത്തു വന്നിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്നും ബംഗളൂരുവിലെ ഐ ടി കമ്പനിയിലേക്ക് കരാർ പോയതും പരിശോധിക്കും ഇതിനൊപ്പമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയർ യു എ കോൺസുലേറ്റിൽ നിരവധി തവണ വന്നിരുന്നുവെന്ന് സ്വർണക്കെടുത്ത കേസ് പ്രതിയായ സരത്തിന്റെ മൊഴി ചർച്ചയാകുന്നത് പ്രളയത്തിന്റെ മറവിൽ യു എൽ നിന്നും പിരിച്ചെടുത്ത നൂറ്റി നാൽപ്പത് കോടി രൂപയിലേറെയും നൽകിയത് മതസ്ഥാപനങ്ങൾക്കാണ് പണം കടത്തിയത് യു എ കോൺസുലേറ്റിന്റെ മറവിലുമാണ് നാൽപ്പത് കോടി നൽകിയത് വിദേശ റിക്രൂട്ട്മെന്റ് ഉള്ള കോഴിക്കോട്ടെ ഒരു മതസ്ഥാപനത്തിനും ഈ സ്ഥാപനം അഞ്ചു കോടിയുടെ കരാർ നൽകിയത് ബംഗളൂരുവിലെ വിവാദ ഐ ടി കമ്പനിക്കാണ് എന്ന വാർത്ത ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബാംഗത്തിനെതിരെയും ബി ജെ പി ആരോപണം ഉയർത്തി പ്രളയസഹായത്തിനായി യു എ കോൺസുലേറ്റിന്റെ മറവിൽ നൂറ്റി നാല്പത് കോടി രൂപ പിരിച്ചുവെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഈ തുക സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ കോൺസുലേറ്റിന്റെ ചാരിറ്റി അക്കൗണ്ടും സമാന്തര അക്കൗണ്ടുകളും ഉപയോഗിച്ചുവെന്നാണ് നിഗമനം ഈ തുകയിൽ നിന്നും നല്ലൊരു ശതമാനം എത്തപ്പെട്ടത് ഒരു പ്രത്യേക മതസംഘടനയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ ആതുര സേവന സ്ഥാപനങ്ങളിലേക്കാണ് പണം ഇങ്ങനെ അവിടെ എത്തിച്ചതിന് പിന്നിൽ സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധവുമുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ആ വഴിക്ക് കൂടി നീളുന്നത് നാൽപ്പത് കോടി ലഭിച്ച മതസ്ഥാപനത്തിനും മന്ത്രി കെ ടി ജലീലുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് നേരത്തെ ജന്മഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തുടനീളം ഈ സ്ഥാപനത്തിനു അനാഥാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് ഇവർ സൗദിയിലെ എണ്ണപ്പാടങ്ങളിലേക്ക് അടക്കം ജോലിക്ക് ആളെ എത്തിക്കുന്നുവെന്നാണ് വിവരം ഇവർക്ക് ജോലിക്ക് ആളെ എത്തിക്കാനുള്ള അനുമതിയില്ല ആറ് മാസത്തെ വിസിറ്റിംഗ് വിസയുടെ മറവിലാണ് ഇവർ വിദേശത്തേക്ക് ആളെ എത്തിക്കുന്നത് എന്നും ജന്മഭൂമി ആരോപിച്ചിരുന്നു ഈ മതസ്ഥാപനത്തിന് പണം ലഭിച്ചതിന് പിന്നാലെ ബംഗളൂരു ആസ്ഥാനമായ ഐ ടി കമ്പനിക്ക് അഞ്ചു കോടി നൽകിയതിന്റെ വിവരങ്ങളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു സ്ഥാപനത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രചാരണം അടക്കമുള്ളവയുടെ മറവിലാണ് അഞ്ചു കോടി നൽകിയത് പണം ലഭിച്ച മതസംഘടനയുടെ പിന്തുണയുള്ളതിനാലാണ് പിണറായി വിജയൻ അടക്കമുള്ളവർ ജലീലിനെ സംരക്ഷിക്കുന്നത് എന്നും ബി ആരോപിച്ചിരുന്നു ഈ വിഷയത്തിലേക്ക് വീണ്ടും അന്വേഷണം എത്തിക്കാൻ തന്നെയാണ് ാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശ്രമം കാന്തപുരം അബൂബക്ക മുസ്ലിയാരും മകനും വന്നിരുന്നതായും സരുത്തും സ്വപ്നയും മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുമായി യാതൊരു അടുപ്പവും ഇല്ല എന്നും ഔദ്യോഗികമായി മാത്രമാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ളത് എന്നും സ്വപ്നം നൽകിയ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് എൻഫോഴ്സ്മെന്റിന് നൽകിയ മൊഴിയിലാണ് മന്ത്രിമാരുടെ കോൺസുലേറ്റ് സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സരിത്ത് വെളിപ്പെടുത്തിയത് മകന്റെ യു ജോലി ജോലിക്കാര്യത്തിന് കടകംപള്ളി കോൺസുലേറ്റിൽ എത്തിയത് എന്നാണ് സരിത്ത് പറയുന്നത് കോൺസുലറ്റ് ജനറലുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് മന്ത്രി ജലീലും നിരവധി തവണ കോൺസുലേറ്റിൽ എത്തി ഭക്ഷ്യ കെറ്റുകളുടെ കാര്യത്തിനാണ് ജലീലിന്റെ സന്ദർശനം ആയിരം ഭക്ഷ്യകെറ്റുകൾ ജലീൽ ആവശ്യപ്പെട്ടിരുന്നു മന്ത്രിമാരെ കൂടാതെ കാന്തപുരം അബൂബക്ക മുസ്ലിയാരും പലതവണ വന്നിട്ടുണ്ട് മകൻ അബ്ദുൽ ഹക്കീമും ഒപ്പമുണ്ടായിരുന്നു സംഭാവന സ്വീകരിക്കുന്നതിനും മതഗ്രന്ഥങ്ങൾ വാങ്ങുന്നതിനുമാണ് വന്നത് എന്നാണ് സരിത്തിന്റെ മൊഴിയിലുള്ളത് ശിവശങ്കറിന്റെ സന്ദർശനത്തെക്കുറിച്ചും കുറിച്ചും മൊഴി നൽകിയിട്ടുണ്ട് കൗൺസിലർ ജനറലിന്റെ പേരിലും കള്ളക്കടത്തിന് കമ്മീഷൻ കൈപ്പറ്റിയിരുന്നു സ്വര്ണം വന്നപ്പോൾ അറ്റാശയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് ഡോളർ വീതം കമ്മീഷൻ നല്കിയെന്നും സരത്തായി എന്ഫോഴ്സ്മെന്റിന് നല്കിയ മൊഴിയിൽ പറയുന്നുണ്ട്